ശിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു ഇന്ന് പകലിൽ നമുക്കൊരുമിച്ചാരിപ്പാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുകയാണ് കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും ഇന്ന് പകൽ നമുക്ക് അനുഭവിപ്പാൻ കർത്താവ് വഴിയൊരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് വാഴ്ത്തുകയാണ് കഴിഞ്ഞ ഒരാഴ്ചകാലം ദൈവം നമ്മെ അതിശയകരമായി വഴി നടത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ യോഗത്തിൽ കർത്താവ് വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ഹർദ്ദവുമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു നമുക്ക് പല പ്രിയപ്പെട്ടവരും ശാരീരിക അസ്വസ്ഥതകളെല്ലാം ആയിരിക്കുന്നു കർത്താവ് അവരെയൊക്കെ സൗഖ്യമാകട്ടെ ബിടുതം നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം ഇന്ന് പകലിൽ കർത്താവിൻ്റെ വചനം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെല്ലാം അടച്ചാട്ടെ നമുക്ക് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം കർത്താവേ മാനുഷികമായ വാക്കുകളോ മാനുഷികമായ ശബ്ദങ്ങളോ മാനുഷികമായ എന്തെങ്കിലും ചിന്തകളോ കേട്ടേച്ച് പോകുവാനല്ല അത് ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു പ്രവർത്തികമാകണം ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു പിടുതലായി മാറണം ദൈവമക്കളുടെ ശബ്ദങ്ങളെ ഉയർത്തി കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ പരിശുദ്ധ പിതാവേ ഇ നല്ല സമയത്തനായ ഞങ്ങൾ എന്നോട് വാഴ്ത്തുന്നു കർത്താവെ അങ്ങയുടെ വചനവുമായി അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരികയാണ് കർത്താവ് ഈ വചനം ക്രിയ ചെയ്യപ്പെടും കർത്താവെ ഞങ്ങളെ ഒന്നും കർത്താവെ തിരിച്ച് ഞങ്ങൾ മടങ്ങി വരുവിലേക്ക് കൊണ്ടുവരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പാ കർത്താവിൻ്റെ പ്രാർത്ഥന ഞങ്ങളുടെ മതച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ അമയോ സങ്കീർത്തനം എട്ടാമത്തെ ആയ അതിൻ്റെ നാലാമത്തെ വാക്യം സങ്കീർത്തന പുസ്തകം എട്ടാമത്തെ ആയാലും അതിൻ്റെ നാലാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കണം മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം ഈ വാ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് പകലിൽ നിങ്ങളോട് ദൈവജനത്തിന് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ എന്നോർപ്പിക്കുകയാണ് ദാവിതാണ് ഈ സങ്കീർത്തനം എഴുതിയത് ഇന്ന് വായിച്ച തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം എൻ്റെ ജീവിതത്തിനകത്ത് വലിയ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനിടയായ സങ്കീർത്തനമാണ് അതിനകത്ത് ഒരു പദം എന്നെ വളരെയധികം എപ്പോഴും എന്നെ ചിന്തിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നൊരു പദമാണ് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരം വരുളും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും അതിൻ്റെ ഏഴാമത്തെ വാക്യവും ഇപ്രകാരമാണ് നിൻ്റെ വശത്ത് ആയിരം പേരും നിൻ്റെ വലതുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല ആ വാക്യം ഒന്ന് കണക്ട് ചെയ്യുന്നു മർത്തിനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം ഇന്ന് പകലിലും എത്ര പേർ ഹൃദയത്തിൽ പറയുവാൻ കഴിയും കർത്താവേ ഈ വിടുതലും ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്നുള്ള എന്നെയോ എന്നെ നടത്തുന്നതും ഒക്കെ ചെയ്തു തരേണ്ടതിന് ഞാനോ എൻ്റെ ഗ്രഹവും ഒന്നുമില്ല അങ്ങയുടെ കൃപ ഒന്നു മാത്രമാണ് ദാവീദിൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കുകയാണ് ജാവീദിൻ്റെ ജീവിതത്തിനകത്ത് കുടുംബത്താൽ ഒറ്റപ്പെട്ടവനായിട്ട് ആരും സഹോദരന്മാരിൽ നിന്നും ഒറ്റപ്പെട്ട കാടിനകത്ത് ആടുകളോട് മാത്രം സംസാരിച്ച് കഴിയുന്ന കാലഘട്ടത്തിനകത്ത് ഒറ്റ കുടുംബം പോലും അവനെ അന്വേഷിച്ച് കാറ്റ് വന്നോ മഴ വന്നോ ആടിനെ പിടിച്ചുകൊണ്ടുപോകാൻ ദുഷ്ടമൃഗം വന്നോ നീ വല്ലതും കഴിച്ചോ എന്ന് ചോദിക്കുവാൻ പോലും കുടുംബത്തിൽ ഉള്ളവൻ പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിനകത്ത് അഭിഷേക ായാലും അവനെ തലയിലേക്ക് ഒഴിച്ച അന്ന് ദൈവ സാന്നിധ്യം അവൻ കുടുംബത്തിനകത്തേക്ക് പ്രവേശിച്ചു ആരാലും ഉപേക്ഷിക്കപ്പെട്ടവനായി ആരാലും തിരഞ്ഞെടുക്കപ്പെടാത്തവനായി അവൻ കാട്ടിനകത്തായിരുന്നു ദാവീദ് പക്ഷേ ആ ചമുവയിൽ അവന്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ തലയിൽ അഭിഷേകതായാലും ഒഴിച്ചപ്പോൾ കാടിനകത്ത് കിടന്നവൻ ഭവനത്തിനകത്തായി മറ്റൊന്നും കൂടെ സംഭവിച്ചു ഭവനത്തിനകത്തുനിന്ന് അവൻ കൊട്ടാരത്തിനകത്തേക്ക് മാറ്റപ്പെടത്തക്ക നിലവാരത്തിലേക്ക് മാറ്റിയെങ്കിൽ ഇന്ന് പകൽ നിന്റെ മേൽ പകൽ നിൽക്കുന്ന അഭിഷേകതയിലോ അതൊന്ന് ആളി കത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ അഭിഷേകത്തിൽ കുമാർ തകയതാണെങ്കിൽ നിന്റെ കൊട്ടാരത്തിനകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കർത്താവിന്റെ കല ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന കലങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയ നോക്കിക്കേ യാതൊരു സാധ്യതകളുമില്ല കൊട്ടാരത്തിൽ വരുവാൻ യാതൊരു അർഹതയും ഇല്ല കൊട്ടാരത്തിൽ വരുവാൻ ഈശായിയുടെ മകൻ എന്നും പാത്രമുള്ളൂ പക്ഷേ അവനെ അർഹതയുള്ളവനാക്കി കൊട്ടാരത്തിനകത്ത് രാജാവിൻ്റെ മകനാക്കി അവനെ മാറ്റി കൊട്ടാരത്തിനകത്ത് രാജാവാക്കി മാറ്റത്തക്ക നിലവാരത്തിൽ അവനെ മാറ്റിയെങ്കിൽ ഇന്ന് പകൽ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്ന വിളിക്കനുസരിച്ച് വന്ന നിന്നെ തിരഞ്ഞെടുത്ത അഭിഷേകത്തിനൊത്ത വണ്ണ നിൽക്കുവാൻ പ്രവർത്തിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോട് വിളിച്ചു പറയുക വാഗ്ദത്തങ്ങളിൽ വിശ്വസ്ഥനായ നിനക്ക് വേണ്ടി ഇറങ്ങി നിന്റെ തലമേൽ ഓടിച്ച് നിന്നെ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്ന് രാജാവാക്കി നിർത്തുവാൻ കഴിയുന്ന ഒരു കർത്താവിനെ ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്നത് ഒരു നിനക്ക് ഒരു വിലയും കാണത്തില്ലായിരിക്കാം ഒരു പക്ഷെ നിങ്ങൾക്ക് യാതൊരു അർഹതയും കാണത്തില്ലായിരിക്കാം പക്ഷെ വിലയുള്ളതോ ആക്കി മാറ്റുന്നതോ രാഭിഷേക നിന്റെ മേൽ പകർന്നിരിക്കുന്നത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സർവബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്മ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നിന്നോട് കൂടെയുണ്ടെങ്കിൽ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായവൻ അർഹതയില്ലാത്ത സ്ഥാനത്ത് നിന്നെ കൊണ്ടു നിർത്തുമ്പോൾ ഇന്ന് പകൽ കർത്താവിന് നന്ദി ഹൃദയത്തോട് പറയണം കർത്താവെ നീ ചെയ്ത സകല നന്മകൾക്കും കർത്താവെ എന്നെ ഓൽക്കേണ്ടതിന് ഞാനെന്ത് നമ്മുടെയൊക്കെ ഒരു പ്രശ്നമുണ്ട് നമ്മളൊക്കെ ഒരു തലപ്പത്തോട്ട് എത്തിക്കഴിഞ്ഞ പിന്നെ മറ്റേ പുള്ളി പറഞ്ഞ പോലെ ഇത് ഞാൻ എൻ്റെ സ്വന്താ പറഞ്ഞേ കഴിവിനാൽ ഉണ്ടാക്കിയാ ജോലിയാ ഇതെൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് പക്ഷെ കർത്താവ് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കുക കർത്താവിൻ്റെ കാലം ഒന്നും ഉള്ളത് കൊണ്ട് നിന്നെ ഓർത്തത് കൊണ്ട് മാത്രമാ നിന്നെ കരുതിയത് ഒന്നുകൊണ്ട് മാത്രമാ നിന്നൊക്കെ പുകഴുവാനും പ്രശംസിക്കുവാനും ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ മച്ച് എവിടെയുമില്ല ഇന്ന് പകൽ കർത്താവിനോട് പറയാൻ കഴിയുമോ കർത്താവെ എനിക്ക് പ്രശംസിക്കുവാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങയുടെ ക്രൂശിൽ മാത്രമാ ആരാലും അറിയപ്പെടാത്തവനായി ആരാലും ഉപേക്ഷിക്കപ്പെട്ടവനായി ആരോടും സംസാരിക്കുവാനില്ലേ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആടിനോട് മാത്രമാ ആട് തിരിച്ച് ബേ എന്ന് പറയുമ്പോൾ അവൻ മനസ്സിലാകുന്നു ആട് ഇന്ന കാര്യമാ ചോദിക്കുന്നത് തീറ്റ ചോദിക്കുകയാണെന്ന് അവനോട് മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന ദാവീത ഇപ്പോൾ കൊട്ടാരത്തിനകത്ത് പ്രഭുക്കന്മാരോടുകൂടെ ഈഴുത്തുന്നൊരു കർത്താവിൻ്റെ കാലം ഇന്ന് പകലും വിശ്വാസത്തോടെ പറയാൻ കഴിയുമ്പോൾ ഇന്ന് കാണുന്ന നിരാശകളും ഒറ്റപ്പെടുത്തലുകളും കുടുംബത്തിനകത്ത് ആരും നിന്നെ മാറ്റി നിർത്തുമ്പോൾ ഇന്ന് പകലെ ആത്മാവിൽ വിളിച്ചു പറയോ ഞാൻ അവരുടെ മുമ്പിൽ മാന്

ഇന്ന് പകലിൽ നീ എന്നെ ഓർക്കും ഇന്നലകളിൽ നീ എന്നെ ഓർത്തിട്ടുണ്ട് മിനിങ്ങാന്ന് നീ എന്നെ ഓർത്തിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ നീ ഓർത്തിട്ടുണ്ട് ഇന്ന് ഈ സമയത്ത് നീ എന്നെ ഓർക്കും നാളെയും നീ ഓർക്കുന്നതിന് നീ നന്ദി എന്നു പറയാൻ കഴിയും മുപ്പത്തൊന്നാമത്തെ സങ്കീർത്തനം അന്റെ പന്ത്രണ്ടാമത്തെ വായിക്കും കൂടെ ചേർത്ത് വായിച്ചേ അവിടെ പറയുന്നത് പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു മകൻ ഉണ്ടെന്ന അപ്പന് പോലും നിങ്ങളാ ഭാഗം എടുത്ത് വായിക്കണം ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പതിനൊന്നെണ്ണം നമ്മുടെ പ്രവാചകനായ ശമുവേലിന്റെ മുമ്പിൽ നിൽക്കുകയാണ് പതിനൊന്നെണ്ണം ഇപ്പോണ്ട് ഇങ്ങനെ നിരത്തി നിത്തി പതിനൊന്നെണ്ണത്തെ ശമുവേലി തൈലക്കൊമ്പെടുത്ത് നിറച്ച് അവനെ ഒഴിക്കാൻ നോക്കുമ്പോൾ ദൈവം പറയുന്നു നോ അവനെ ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ല പതിനൊന്നെണ്ണം കഴിഞ്ഞു ചമുവേലിന് സംശയമായി തോന്നിയിട്ടുണ്ടായിരിക്കും ഇത് ദൈവശബ്ദമാണോ എന്ന് പോലും ശമ്പു ചോദിക്കുന്ന ഒരു പദമാണ് എന്നെ ചിന്തിപ്പിച്ചത് ഇനി നിനക്ക് ആരെങ്കിലും ഉണ്ടോ നമ്മോടൊക്കെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചോദിക്കാറുണ്ടോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ നിന്നെയൊക്കെ എന്തിനെ കൊള്ളാം എന്ന് ചോദിച്ചവർ ഒക്കെ ഉണ്ടോ ഇന്ന് പകല് ദൈവാത്മാവിൽ ദൂത് കൈമാറുകയാണ് നിന്റെ മാനിച്ച് അവരെക്കാൾ ശ്രേഷ്ഠതയോടെ നിർത്തുന്ന ഒരു കർത്താവിൻ്റെ കരമുണ്ട് കേട്ടോ ഇന്ന് കാണുന്ന ദുഃഖത്തെ നോക്കി ഇന്നു കാണുന്ന പ്രശ്നങ്ങളെ നോക്കി ഇന്ന് കാണുന്ന നെടുവറിപ്പുകളെ നോക്കി സങ്കടപ്പെടേണ്ട വാഗ്ദത്വങ്ങൾ വിശ്വസ്തനായവൻ നിനക്ക് കൂടെയുണ്ട് അവിടെ നോക്കിയൊക്കെ അപ്പനോട് ചോദിക്കുന്ന ശമുഖക്കെ നിനക്ക് ആരെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പം അന്നേരം ഒരു ഡയലോഗ് എനിക്ക് ഞാനതിന് ഒരു തമാശ രൂപേണങ്ങൾ പറയാം ആ ഇനി ഒരുത്തനുണ്ട് അവനെ വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു പത്താം ക്ലാസ് തോറ്റപ്പോൾ അവനേം ചെയ്തു ആടിനെ വീട്ടു പുള്ളി ഇപ്പൊ എവിടെയാട്ടില്ല പഠിക്കാനൊന്നും വല്യ അതായത് ഒന്നും കൂടെ പറഞ്ഞ കുടുംബത്തിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ കുടുംബത്തിന്റെ മാന്യതക്ക് ചേരുന്ന സ്റ്റൈലും ഒന്നും അല്ല പറഞ്ഞേ ആ കുടുംബത്തിന്റെ സ്റ്റാറ്റസിന് പറ്റുന്ന സെറ്റപ്പ് ഒന്നും അല്ല അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാ പുള്ളി അങ്ങ് ഞങ്ങൾ ആ ഒരു പരിപാടിക്കും വിളിക്കാറില്ല ഓ നിങ്ങൾ ഇവിടെ ഒന്നും അല്ല വിശ്വാസത്തിൽ വന്നത് മൂലം രക്ഷിക്കപ്പെട്ടത് മൂലം സ്നാനപ്പെട്ടത് മൂലം നിങ്ങളെ മാറ്റി നിർത്തപ്പെടുന്നുണ്ടോ നിങ്ങളെ മാറ്റിയിട്ടുണ്ടോ ഇന്ന് പകലെ ദൈവാത്മാവിൽ ദൂത് കൈമാറുകയാണ് അവരെക്കാൾ ശ്രേഷ്ഠതയോടെ നിന്നെ മാനിച്ച് നടത്തുന്ന അവരുടെ മുമ്പിൽ അവർ മാറ്റപ്പെട്ടതിന് ശേഷമല്ല അവരുടെ മുമ്പിൽ മാനിച്ചു നിർത്തുന്ന ഒരു കർത്താവിൻ്റെ കരവുണ്ട് അത് നോക്കിയൊക്കെ എല്ലാവരും മാറ്റപ്പെട്ട ദാവിതിനെ അവിടെ നിന്ന് കർത്താവ് കൊണ്ടുവന്നു അവന്റെ തലമേൽ അഭിഷേക ഒഴിച്ചു എൻ്റെ തലമേൽ അഭിഷേകത്തായാലും വേണു അതുകൊണ്ട് ഞാൻ ഇനി നാളെ മുതൽ രാജാവാണെന്നൊന്നും കർ ദാവിത് പറഞ്ഞില്ല അവൻ്റെ അഭിഷേകം പുറത്തോട്ട് വ്യാപരിക്കേണ്ട സമയം വരെ അവൻ വെയിറ്റ് ചെയ്തിരുന്നു ഇന്ന് പകലിൽ അതോടൊക്കെ ദൂത് കൈമാറുക ഇന്ന് പകൽ നിൻ്റെ മേൽ തലമേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തായാലും അത് ചെറുതല്ല കേട്ടോ നിന്നെ വിളിച്ച് വേർതിരിച്ചവൻ അവൻ ചെറുവനായവനല്ല അവൻ നിന്നെ പുറത്തു കൊണ്ടുവന്ന ശ്രേഷ്ഠകരമായ പദവിയിലോട്ട് ഒരു സമയമുണ്ട് അതുവരെയും അവൻ്റെ ബലമുള്ള കൈ കീഴിൽ ഈ ദിവസങ്ങളിൽ താനിരിക്കുവാൻ കർത്താവിൽ ആഹ്വാനം ചെയ്യുകയാണ് ഫിലിപ്പിയ ലേഖനം ചെയ്യുകയാറ് ഒന്ന് വായിക്കാമോ ഫിലിപ്പിയ ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നെ എന്നെ അവിടെ ചിന്തിപ്പിച്ച പദം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ഒക്കെയും ഇവിടെ അപ്പനും അമ്മയും സഹോദരങ്ങളൊന്നും ഓർക്കാതിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ ഒരു പറ്റൻ ദൈവജനത്തെ ഓർക്കുകയാണ് തങ്ങളുടെ പ്രാർത്ഥനയിൽ ആരൊക്കെ മറന്നുപോയാലും ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും കുടുംബക്കാർ തള്ളിയാലും ലോകത്തിലുള്ളവർ ഒക്കെ നിനക്കെതിരെ വിരോധമായി നിന്നാലും പ്രാർത്ഥിക്കുന്ന ഒരു വട്ടം ദൈവജനം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതും മതി നിന്റെ ജീവിതം മാറി മറിയുവാൻ ഇന്ന് പകൽ ദൈവാത്മാവിൽ ദൂത് കൈമാറുന്നു ലോകത്തിലെ ഒക്കെ പ്രശ്നമായിക്കോട്ടെ ലോകത്തിലെ സകല പ്രശ്നങ്ങൾ നിന്റെ തലയ്ക്ക് മീത് കവിഞ്ഞു നിന്നോട്ടെ പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ദൈവ മക്കളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്ത

പല ചെമ്പന്ന് പറയും ആദ്യമൊക്കെ ഞാൻ പറയാറുണ്ട് ഓക്കെ പ്രാർത്ഥിക്കാം പിന്നീട് ഇപ്പോൾ പറയുന്നൊരു കാര്യം മറന്നു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ പറയും ദയവായിട്ട് എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടേക്കണേ മറന്നു പോകും ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടില്ലെങ്കിൽ അതാ വഴിക്ക് പോയെന്ന് വിചാരിച്ചു എപ്പോഴെങ്കിലും ഓർത്താൽ പറഞ്ഞേ ഓർത്തു ആ വാക്യം നോക്കിക്കേ ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ഒക്കെയും മറന്നു പോകാൻ എവിടെയോ സാധ്യത ഉണ്ട് മറന്നു പോകാൻ എവിടെയോ സാധ്യതയുണ്ട് പക്ഷേ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞവൻ പ്രാർത്ഥിക്കാൻ വിട്ടുപോയാലും ആമേ ആരൊക്കെ മറന്നുപോയാലും സഭയിലെ പാസ്റ്റർ മറന്നുപോയാലും കൂടെ നിൽക്കുന്ന വിശ്വാസി പോയാലും ആരൊക്കെ മറന്നുപോയിക്കോട്ടെ ഇന്ന് പകലിൽ വാഗ്ദത്തം പറഞ്ഞ കർത്താവ് ഒരിക്കലും മറക്കത്തില്ല നിന്റെ പേര് ചൊല്ലി വിളിച്ചതായതുകൊണ്ട് നമ്മയുടെ ഊതരത്തിൽ ഒരു വാകുന്നതിന് മുമ്പ് നിന്നെ കണ്ടവനായതുകൊണ്ട് അവൻ ഒരിക്കലും നിന്റെ പേര് മറക്കത്തില്ല കേട്ടു ശമുവേലേ ഷമു എന്ന് അവൻ്റെ പേര് ചൊല്ലി വിളിച്ച് അവനെ ദൂതു പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ സ്വർഗം നിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അവൻ നിന്റെ പേര് പകൽ ദൈവാത്മാവിൽ കർത്താവ് കർത്താവ് നിന്നെ നിന്നെ ഓർക്കുന്നുണ്ട് അതുകൊണ്ട് സ്നേഹിക്കുന്നുണ്ട് പകലും ആരോഗ്യത്തോടെ ബലത്തോടെ ഈ ആലയത്തിനകത്തുള്ള ദൈവം കേൾക്കുന്നുണ്ടെങ്കിൽ ആദ്യം കർത്താവ് നിന്നെ ഓർത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ മറന്നുപോയേക്കാം സാഹചര്യങ്ങൾ വരുമ്പോൾ മറന്നുപോയേക്കാം ഒരുപക്ഷെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ കൂടുമ്പോൾ ഒരു വിഷയം മറന്നുപോയേക്കാം പോയേക്കാം പക്ഷേ പ്രാർത്ഥിക്കാം വിട്ടുപോയ ഭക്തനും വിട്ടുപോയാലും മറക്കാത്ത ഒരു കർത്താവ് നിനക്ക് വേണ്ടി ഉയരത്തിലുണ്ട് എഫ് എസ് ലേഖനം ഒന്നാമത്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം എഫ് എസ് ലേഖനം ഒന്നാമത്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം ആ അതൊരു വലിയ വാക്യമാ വായിച്ചോ ആ ആ ആ അതിന്റെ പതിനാറാമത്തെ ആ പതിനഞ്ചാമത്തെ വാക്യം തൊട്ട് വായിക്കാമോ അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവ യേശുവിലുള്ള വിശ്വാസത്തെയും ആ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കുന്നു അങ്ങനെ കുത്തിയിടുക വാക്യം ഇനിയുണ്ട് ഞാൻ അവിടെ നിന്ന് ഫുൾ സ്റ്റോപ്പ് ചെയ്യുക നേരത്തെ പറഞ്ഞു ഓർക്കുമ്പോളൊക്കെയും ഇപ്പം മറന്നു പോകാൻ സാധ്യതയുണ്ടായിരുന്നു ഇവിടെ പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ ഞാൻ സ്തോത്രം ചെയ്യുന്നു ഒപ്പം തന്നെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞാൻ ഓർക്കുന്നു പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെ ഓർക്കുകയാണ് അപ്പം പൗലോസ് എഫസോസിലെ സഭയ്ക്ക് എഴുതുകയാണ് യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസവും നിങ്ങൾ ദൈവദാസന്മാരോടും ദൈവമക്കളോടും കാണിക്കുന്ന ആ സ്നേഹത്തെക്കുറിച്ചും ഞാൻ വളരെയധികം കേട്ടിരിക്കുന്നു അതുകൊണ്ട് ആ സന്തോഷത്തിൽ ഞാനും പങ്കുകൊള്ളുന്നു ഒപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവദാസന്മാരോടും ദൈവസഭയോടും ദൈവത്തോടും സ്നേഹം കാണിക്കുമ്പോൾ ഏതൊരു വ്യക്തിയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കിയിരിക്കും ചോദ്യം അതെന്താ ഫാസ്റ്റർ അങ്ങനെ പറഞ്ഞേ ഈ സഭയിൽ പത്തിരുപത്തിനാല് കുടുംബങ്ങളുണ്ട് അതിനകത്ത് കംഫർട്ടായിട്ട് നിൽക്കുന്ന കുടുംബങ്ങളുണ്ടായിരിക്കും പറ്റിച്ചേർന്ന് ഏത് കാര്യത്തിനും കൂടെ ഓടുന്നൊരു രണ്ട് മൂന്ന് പേര് കാണും ശരിയാണോ സഭയിൽ എല്ലാവരും ഇരുപത്തിനാല് കുടുംബത്തെയും ഒരുപോലെ സ്നേഹിക്കും എന്നൊക്കെ പറഞ്ഞാലും അതിനകത്തൊരു നാലെണ്ണം അങ്ങനെ നോക്കുന്നത് ഞാൻ പറയാം ഈ ചർച്ചിലുണ്ട് അങ്ങനെ എല്ലാവരുടെയും സ്നേഹം എനിക്ക് എല്ലാവരോടും എല്ലാ കാര്യത്തിനും ഓടിയെത്തുന്നുണ്ട് പക്ഷേ ചർച്ചിനകത്ത് വന്ന് എല്ലാ കാര്യങ്ങളും ആദ്യം ഓടി വന്ന് ചെയ്യുന്ന ആളുകളൊരു ഇച്ചിരി അല്പസ്നേഹം കൂടുതൽ കാണും ശരിയാണോ സാമ്പ്രദ ആണോ ആണേ ഒന്ന് പറഞ്ഞു ഒന്ന് റിയാക്ട് ചെയ്തേ അതെല്ലാവരും ഒരുമാതിരി മരച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നു ശരിയാണോ എനിക്കിഷ്ടമാ രാവിലെ ഇങ്ങോട്ട് വന്ന് രാവിലെ ഇങ്ങോട്ട് ഞാൻ വരുമ്പോൾ തന്നെ ഇവിടെ വാതുക്കൊക്കെ വന്ന് തന്നെ എല്ലാം കാര്യങ്ങൾ ഇപ്പൊട്ടെന്ന് ചെയ്ത് തീർക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ജോലി വിളിച്ചൊക്കെ ഈ ഈ റീസണിൽ വന്നതുള്ളൂ പക്ഷേ പുള്ളിയൊക്കെ രാവിലെ ഇങ്ങോ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം ആ പുള്ളി എന്ന് കച്ച ഭയങ്കര സന്തോഷമാണ് മനസ്സിന് തണുപ്പാണ് ഞാൻ ചോദിക്കട്ടെ ആ പുള്ളിക്കൊരു വിഷയം വന്നാൽ ഞാൻ ഓടിയെത്തുമോ എത്തും പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കും വരാത്ത ആൾക്കാർക്കും വേണ്ടിയും പ്രാർത്ഥിക്കും ഇല്ലയെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഒരു അടുപ്പം കൂടുതലാണ് ആണോ ആണേ നിങ്ങളാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് പറഞ്ഞേ സകലതും കൂടെ ദൈവത്തെ ഒന്ന് സ്നേഹിക്കാൻ കഴിയുമോ ഇന്ന് പകൽ അവൻ ഓർക്കുന്നുണ്ടല്ലോ അവൻ കരുതുന്നുണ്ടല്ലോ അവൻ നമ്മെ സ്നേഹിക്കുന്നുണ്ടല്ലോ അവൻ പുലർത്തുന്നുണ്ടല്ലോ അന്നയ്ക്ക് വേണ്ടതൊക്കെ തരുന്നുണ്ടല്ലോ ഡെപ്പോസിറ്റ് ഇടാൻ കർത്താവ് തന്നില്ലെങ്കിലും ആഹാരത്തിന് മുട്ടില്ലാതെ നടത്തുന്നുണ്ടല്ലോ അവൻ്റെ വിശ്വസ്തയാണേ ഈ രാജ്യത്തേക്ക് വളരെ ആത്മാർത്ഥതയോടെ കടന്നു വന്ന എത്ര എണ്ണത്തിൻ്റെ ഡെഡ് ബോഡി ഈ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടി വിട്ടിട്ടു യു കെ എന്ന് വന്ന് മൂന്നാഴ്ച പോലും തികഞ്ഞിട്ടില്ല കേട്ടിക്കൊണ്ടുപോയി ഡെഡ് ബോഡിയായിട്ട് എത്രയെത്ര ആഗ്രഹങ്ങളോടെ വന്നത് ഭാര്യ വന്നതിൻ്റെ പിറ്റേ ദിവസം മർത്താവ് മരിച്ചുപോയി അങ്ങനെയുള്ള രാജ്യത്ത് കർത്താവ് നമ്മൾ ആയുസോടെ നിർത്തിയെങ്കിൽ അവൻ്റെ ദയ ഒന്നു മാത്രമാ എന്നെ കർത്താവ് കരുതിയത് ഒന്നു മാത്രമാ കർത്താവ് എന്നെ പുലർത്തിയത് ഒന്ന് മാത്രമാ ഇന്ന് പകൽ കർത്താവ് പറയാൻ കഴിയുമോ കർത്താവ് നീ എന്നെ ഓർക്കുന്നതിന് നന്ദി ഇവിടെ പറയുകയാണ് അപ്പോസല്ലോ സ്വാത ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്നെ ഓർത്തു പിക്നിക്കിന് പോയപ്പോൾ നിന്നെ ഞാൻ ഓർത്തായിരുന്നു നിന്നെ ഞാൻ മിസ് ചെയ്തായിരുന്നു ചിരി വരുന്നുണ്ടല്ലേ എന്നൊന്നല്ല പറഞ്ഞത് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ നിന്റെ മുഖം എനിക്ക് ഓർമ്മ വന്നു ആരാധിക്കാൻ കയറി വന്നപ്പോൾ ഞാൻ ആരാധിക്കാൻ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു നീയൊന്നും വന്നിരുന്നെങ്കിൽ എന്ന് ഇന്ന് പകൽ എത്ര ഒരു ആത്മദാഹമുണ്ട് ഞാൻ അനുഭവിക്കുന്ന ആ ആത്മ സാന്നിധ്യം ഒന്ന് അനുഭവിക്കുവാൻ ഞാൻ അനുഭവിക്കുന്ന ആത്മ സാന്നിധ്യം ഒന്ന് അനുഭവിക്കാം എൻ്റെ കൂടെ ഇരിക്കുന്നവനെയും പിടിച്ച് നേരത്തെ കൊണ്ടിരുത്തണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്

ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നാം വാക്യം അതിപ്രകാരമാണ് പറയുന്നത് അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറക്കെ നിവർത്തിച്ചു കൊടുത്തു ഒരിക്കൽ കൂടെ ആ ഡിസ്പ്ലേന്ന് ചെയ്യാമോ അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരിക്കുന്നത് പോലെ സാറയെ സന്ദർശിച്ചു താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ വ നിവർത്തിച്ചു കൊടുത്തു ചില സന്ദർശനങ്ങൾ ജീവിതത്തിനകത്ത് ശോധനകളായി മാറുമ്പോൾ ജീവിതത്തിനകത്ത് വേദനകളായി മാറുമ്പോൾ ഇവിടെ സാറയുടെ ജീവിതത്തിനകത്ത് പറയുകയ അടുത്തിടെ മെഹോബത്താൻ അറിച്ച് സാറയെ സന്ദർശിച്ചു ചില സന്ദർശനത്തിന്റെ കാലങ്ങൾ അനുഗ്രഹത്തിന്റെ സന്ദർശനങ്ങളാകട്ടോ ചില സന്ദർശനങ്ങൾ ന്യായവിധിയുടെയാണെങ്കിൽ ചില സന്ദർശനങ്ങൾ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്ന വിശാലതകൾ നൽകുന്നതാണ് ഇന്ന് പകല് ദൈവാത്മാവിൽ ദൂത് കൈമാറുകയാ ചില സന്ദർശനങ്ങൾ ജീവിതത്തിനകത്ത് വരുന്നത് ചില വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതായി മാറട്ടെ ചില വിശാലതകൾ വളരുന്നതായി മാറട്ടെ ദൈവിക സന്ദർശനം അത് കോപത്തിന്റെ സന്ദർശനമായി മാറാതെ വിശാലതകളിലേക്ക് വരുന്ന ഒരു സന്ദർശനത്തിന്റെ ദിവസങ്ങൾ ായിട്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് മാറട്ടെ സാറയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരു മനുഷ്യനില്ല ഉപദേശം കൊടുക്കുവാൻ സാറയ്ക്ക് ഉപദേശം കൊടുക്കുവാൻ ഒരു മനുഷ്യനില്ല പുതിയ പുതിയ ഐഡിയാസ് പകർന്നു കൊടുക്കാൻ നീ ഇന്ന ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെയാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുവാൻ സാറയ്ക്ക് ആരുമില്ല ഒരു കൈത്താങ്ങൽ നൽകുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ സാറയോട് പറഞ്ഞ വാഗ്ദത്തം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം അത് നിറവേറെപ്പെട്ട നിറവാദത്തിൽ അവന് വേണ്ടി ഇറങ്ങി വന്നെങ്കിൽ സാറയെ സന്ദർശിച്ചെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിൽ ദൂത് കൈമാറുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ സന്ദർശനത്തിന്റെ ഒരു ദിവസം പകൽ <icana> െ ദിത്തിന്റെ സന്ദർശനത്തിന് ദിവസമായി സഭയ്ക്കകത്ത് ദിവസങ്ങൾ മാറ്റപ്പെടട്ടെ സാറ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ദൈവം പറഞ്ഞ വാഗ്ദത്തം അബ്രഹാം വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടെങ്കിൽ ഇന്ന് പകലിൽ വാഗ്ദത്തം ഒരു പക്ഷെ താമസിക്കുമ്പോൾ പല മാനുഷികമായ ഐഡിയക്കനുസരിച്ച് തിരിയേണ്ടി വന്നാൽ ഇന്ന് പകലിൽ അതിന്റെ ഉത്തരവാദി നീ മാത്രമാ പക്ഷെ ഇന്ന് പകൽ ദൈവാത്മാവിൽ ദൂത് കൈമാറുകയാണ് വാഗ്ദത്വം കേട്ട് അതിനനുസരിച്ച് വാശിയോടെ വിശ്വസിക്കുവാൻ തയ്യാറായ അബ്രഹാമിന് വേണ്ടി ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസനായി സാറയുടെ ഊദടത്തിൽ നിന്ന് തന്നെ അവന് വേണ്ടി ഒരു സന്ദർശനം അയച്ച് അവൾക്ക് ചിരി ഉണ്ടാക്കി കൊടുത്തെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിൽ കൈമാറുന്നു ഒരു ചിരി നിനക്ക് നൽകുന്ന ദിവസങ്ങളായി മാറട്ടെ ഇന്നലകളിൽ നഷ്ടബോധം സംഭവിച്ച് രക്ഷിക്കപ്പെട്ട നാലുകളിൽ നിനക്ക് ചിരി ഉണ്ടായിരുന്നില്ലേ സ്നാനപ്പെട്ട സമയങ്ങളിൽ നിനക്ക് ചിരി ഉണ്ടായിരുന്നില്ലേ വിശ്വാസത്തിന്റെ തീഷ്ഠതയിൽ നിന്നുള്ള സമയത്ത് നിനക്ക് ചിരി ഉണ്ടായിരുന്നില്ലേ ഇന്ന് പകലിൽ അത് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ദൈവാത്മാവിൽ കൈമാറുകയ ആ ചിരിയിലേക്ക് ആ ചിരിയുടെ സന്തോഷത്തിലേക്ക് ആത്മസന്തോഷത്തിലേക്ക് ഒരു മടങ്ങി വരവിന് വേണ്ടി എപ്പോഴൊക്കെയോ ജീവിത സാഹചര്യത്തിന്റെ നടുവിൽ അവർ ആത്മസന്തോഷം നഷ്ടപ്പെട്ടു പോയെങ്കിൽ കർത്താവ് നിങ്ങൾക്കൊരു സന്ദർശനം അയക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു സന്ദർശനം അയച്ചു സാധ പറയുക എനിക്ക് ചിരി നഷ്ടപ്പെട്ടു പോയിരുന്നോ പക്ഷെ ഞാൻ എനിക്ക് ചിരി ഉണ്ടവനാക്കി മാറ്റിയിരിക്കുക ഇന്ന് പകൽ കർത്താവിനോട് പറയണം കർത്താവേ നീ എന്നെ ഒരു സന്ദർശനം അയക്കണമേ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചിരിയുടെ സന്തോഷത്തിന്റെ സമാധാനത്തിൻ്റെ ആ ഒരു വരത്തെ ഈ ദിവസങ്ങളിൽ എൻ്റെ മേലൊന്ന് പകരണമേ എന്നൊന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചോട്ടെ അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യൊന്ന് വായിച്ചേ ദൈവം അബ്രഹാമിനെ ഓർത്തു നോക്കിക്ക അവിടെ ലോത്ത് എവിടെ താമസിക്കുന്നേ സോതോമിൽ സോതോമിൽ നശിപ്പിക്കുവാൻ നോക്കുമ്പോൾ ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ച മനുഷ്യന്റെ കൂടെ ഇറങ്ങി തിരിച്ച വ്യക്തിയാ ലോത്ത് ഊരിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ലോത്ത് ദൈവശബ്ദം കേട്ടവൻ്റെ കൂടെ യാത്ര തിരിച്ചതാണ് അവനിൽ ദൈവമുണ്ട് അവനോട് ദൈവ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കി ഇറങ്ങി തിരിച്ച ലോത്ത പക്ഷെ സോതോമിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പം പുള്ളി സോതോമിലെ പ്രധാന മേയറാണെന്ന് വേണമെങ്കിൽ പറയാം പുള്ളി എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇരുന്നാൽ എല്ലാവരും എഴുന്നേറ്റ് തൊഴുകയ്യോടെ നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷെ ആ പട്ടണം നശിക്കപ്പെടുമ്പോൾ ലോത്ത് അറിയുന്നില്ല കേട്ടോ പക്ഷെ പ്രാർത്ഥിക്കുന്ന ദൈവമനുഷ്യനായ അബ്രഹാം അത് ഇന്ന് പകലിൽ പ്രാർത്ഥന മുറിക്കകത്ത് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ സഭയ്ക്കകത്ത് നടക്കുന്നതും കുടുംബങ്ങൾക്കകത്ത് നടക്കുന്നതും ദേശത്തിനകത്ത് നടക്കുന്നു ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി തരും കാരണം എന്താ പറയുമ്പോ ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാനായിട്ട് ഇന്ന് പകൽ ദൈവാത്മാവിൽ ദൂത് കൈമാറുക ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാനായിട്ട് ഒരുപറ്റം ദൈവജനം ഈ സഭയിൽ നിന്ന് എഴുന്നേൽക്കട്ട സഭയ്ക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ഈ ദിവസങ്ങളിൽ ഒരുപറ്റം ദൈവജന മുട്ടുകളെ മടക്കി പ്രാർത്ഥിപ്പാനായിട്ട് മറുപടികൾ വരെ ദൈവസന്നിധി നിലവിളിക്കുവാൻ നോക്കിക്കേ അബ്രഹാമിന്റെ കൂടെ യാത്ര സമയം തോട്ട് എന്നും പ്രാർത്ഥനയായിരിക്കും ശരിയാണോ ഒന്നും കൂടെ പറയാം അപ്പന്റെ അമ്മയുടെ കൂടെ ഇരുന്ന സമയത്ത് രാവിലെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കും വെളുപ്പിനെ എഴുന്നേറ്റ് പാട്ടുപാടി പ്രാർത്ഥിക്കും വൈകുന്നേരം സന്ധ്യ പ്രാർത്ഥന പേഴ്സണൽ മീറ്റിങ് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം മുടക്കില്ലാതെ പോകും വീട്ടുപ്രാർത്ഥനയ്ക്ക് ഏത് മീറ്റിങ്ങും വെച്ചാലും നമ്മൾ പോകും ദൈവം അനുവദിച്ച് ആയുസും ആരോഗ്യം പഠിക്കുവാനുള്ള കൃപ തന്നു ദൈവം എങ്ങനെയൊക്കെയോ പൊക്കിയെടുത്ത് യു കെ കൊണ്ടുവന്നു ജോലി തന്നു ഇപ്പം നമുക്ക് ഉപവസിക്കാനും സമയമില്ല നൈറ്റ് പ്രയർ ഉണ്ടെങ്കിൽ അതിന് കയറാനും സമയമില്ല സഭായോഗത്തിന് വരാൻ പോലും നോക്കിക്കെ ഇറങ്ങി തിരിച്ച നാളെ നാളുകളിൽ ദൈവശബ്ദത്തിനനുസരിച്ച് തിരിഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ് പോയ 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 പുള്ളി ഒറ്റ പോക്ക് അങ്ങോട്ട് പോയി എങ്ങോട്ട് സോതോമിലോക്കെ അവിടെ ചെന്ന് ഇപ്പൊ പുള്ളി അവിടുത്തെ മെയ്യം പുള്ളിയാ പുള്ളി അറിയാത്ത ഒറ്റ മനുഷ്യൻ ഇല്ല ഓഹ് എല്ലാവരും പിന്നെ നമ്മൾ പറയുന്നത് ദൈവം അനുഗ്രഹിച്ച ആ പുള്ളിയെ പോലെ പറ ആ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനെപ്പോലെ ആവണം എന്നാ നിങ്ങൾ കേൾക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ ചിന്താഗതിയിൽ അതാ അനുഗ്രഹം നമ്മുടെയൊക്കെ ചിന്താഗതി അതാ അനുഗ്രഹം പക്ഷേ അബ്രഹാമിനെ നോക്കിക്കേ ആ പട്ടണം നശിക്കപ്പെടുവാൻ നോക്കുമ്പോൾ തന്റെ സഹോദരൻ നഷ്ടപ്പെടാൻ നോക്കുമ്പോൾ മമ്മയുടെ തോപ്പിനകത്ത് വിശ്രമത്തിലിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് രണ്ട് ദൂതന്മാർ കടന്നു വരികയാണ് അവരോട് അവനോട് അവർ സംസാരിക്കുന്നു എല്ലാം സംസാരിച്ച് കഴിയുമ്പോൾ അവൻ പട്ടണവാതിൽക്കൽ എത്തിയേക്കുമ്പോൾ ദൈവം അവരോട് പറയുക അവിടെ ചെയ്യുവാനിരിക്കുന്ന എൻ്റെ അഭിഷിക്തനായവനോട് ഞാൻ എങ്ങനെ പറയാതിരിക്കും അത് പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റാ അതുകൊണ്ട് ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോൾ അബ്ബം അത് കേട്ട് അങ്ങനെ തന്നെ വേണ നീ അങ്ങനെ പോയതല്ലേ

ഒരു ദൈവം അടിസ്ഥാനമിട്ടുള്ളവനം പണിയാതെ കൂടാലം അടിച്ച് കൂടാലം അടിച്ച് യാഗവിടം യാഗവിടം പടർന്ന് യാത്ര തിരിക്കുന്ന അബ്രഹാം പക്ഷെ പട്ടണത്തിലെ അധികാരിയായി വാഴുന്ന ഒരു ലോത്ത് പക്ഷെ ദൈവം നശിപ്പിച്ചപ്പോൾ ദൈവം നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവനോടുള്ള കൂറ് കാരണം അവരോടുള്ള സ്നേഹം കാരണം അവനെ ആ അനർത്ഥത്തിൽ നിന്ന് പട്ടണം മുഴുവൻ ചാമ്പലാകുമ്പോൾ ആ അനർത്ഥത്തിൽ നിന്ന് വിടുവിച്ചെങ്കിൽ ഇന്ന് പകലിൽ ഈ പട്ടണത്തിനകത്ത് ദമ്മേ ദൈവം ആക്കി വെച്ചെങ്കിൽ ഈ പട്ടണ ശൂന്യതയിലേക്ക് തീകത്തി നശിച്ചു പോകുമ്പോൾ അതിനകത്തിരുന്ന് വെണ്ണികളാകാതെ പ്രാർത്ഥിക്കുവാൻ ദൈവസഭ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവസഭ ഈ ദിവസങ്ങൾ ഉണർത്തപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുകയാണ് പട്ടണത്തിലുള്ളവനല്ലേ അവരോട് നമ്മൾ സുവിശേഷം പറഞ്ഞിട്ടുണ്ടല്ലോ എപ്പോഴെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊന്നും ചിന്തിക്കരുത് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പ്രാർത്ഥിക്കുവാനാണെങ്കിൽ ട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുവാനാണെങ്കിൽ അവരോട് ഒരു വാക്കെങ്കിൽ സംസാരിക്കുവാനാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം എന്താണോ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ പാതയിലൂടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഒറ്റ പദം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുക ഉൽപ്പത്തി ദിവസം എട്ടാ മതിയെയും അതിൻ്റെ ഒന്നാമത്തെ വാക്യം ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു ദൈവശബ്ദം കേട്ട് മഴ എന്തെന്നറിയാത്ത വെള്ളപ്പൊക്കം എന്തെന്നറിയാത്ത കാലഘട്ടത്തിൽ ദൈവശബ്ദം കേട്ട ഞാൻ ഒന്നും കൂടെ പറഞ്ഞ ലോകഭാഷയിൽ പറഞ്ഞ വട്ടനായ ഒരു മനുഷ്യൻ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു പ്രവചിക്കുക നാട്ടിൽ ഇപ്പോൾ ഭയങ്കര വെള്ളപ്പൊക്കമാണ് നമുക്ക് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നത് നമുക്ക് വലിയ ബുദ്ധിജി അല്ല നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വെള്ളമെന്തെന്ന് ജല വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമെന്തെന്ന് മനസ്സിലാകാത്ത മനസ്സിലാക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യൻ പ്രവാചകനായ നോഹ അവൻ നടന്ന് പ്രസംഗിക്കുന്നതോടൊപ്പം ദൈവപ്രവൃത്തിക്ക് വേണ്ടി ചിലത് കൂട്ടി അവൻ കൂട്ടി വെച്ച് അവൻ ഉണ്ടാക്കുന്നു ദൈവം പറഞ്ഞതനുസരിച്ച് പ്രസംഗിച്ച് നടക്കുന്നു അവൻ പ്രസംഗിച്ച വചനം കേട്ട് ചിലത് ആ പെട്ടകത്തിനകത്തോട്ട് കയറുന്നു കയറിയതൊക്കെയും അവൻ്റെ മൃഗങ്ങൾ അവൻ്റെ കുടുംബവും പെട്ടകത്തിനകത്ത് കയറുകയാണ് ദൈവം നോഹയോട് പറയുന്നു നീ അകത്ത് കയറി പെട്ടകത്തിൻ്റെ കിളിവാതിൽ ദൈവം അടച്ചു അടച്ച് കാ ആകാശത്തു നിന്ന് മഴ പെയ്യാൻ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഉറവ് പൊന്താൻ തുടങ്ങി പെട്ടകം യാത്ര സഞ്ചരിക്കുവാൻ തുടങ്ങി യാതൊരു ലക്ഷ്യവും ഇല്ലാതെ അകത്തിരിക്കുന്നവർ സുരക്ഷിതമായി ദൈവകാലങ്ങളിൽ സമർപ്പണത്തോടെ ഇരിക്കുമ്പോൾ പുറത്തുള്ളവർ ദൈവം എന്തെന്നറിയാത്തവർ നോഹയെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതം കഴിയുമ്പോഴേക്കും മരണങ്ങൾ സംഭവിക്കുന്നു ഭൂമിയിൽ ജനമില്ലാതെയാകുന്നു എല്ലാം സംഭവിക്കുമ്പോൾ പെട്ടകം ഒഴുകി നടക്കുകയാണ് അവിടെ വായിക്കുന്നു ദൈവം നോഹയെയും മൃഗജാലങ്ങളെ ആ ജന്തുക്കളെയും മൃഗജന്തുക്കളെയും ഓർത്തു ദൈവം ആ ഓർത്ത സമയത്ത് സംഭവിച്ച ഒരു കാര്യം കൊണ്ട് കേട്ടോ അതുവരെ പെയ്തുകൊണ്ടിരുന്ന മഴ നിന്നു അതുവരെ ഭൂമിയിൽ നിന്നും പൊട്ടി മുളച്ചുകൊണ്ടിരുന്ന ഉറവയുടെ ഉറവ് നിന്നു പെട്ടകം അരാലാത്തു പർവ്വതത്തിന് മുകളിൽ ഉറച്ചു ഇന്ന് പകലെ ദൈവാത്മാവിൽ ദൂത് കൈമാറുകയാണ് ഒരു പക്ഷെ പെട്ടകം കടക്ക് നിന്റെ ജീവിതം എങ്ങോട്ട് ദിശയില്ലാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം ഒരു പക്ഷെ എന്ത് ചെയ്യണം അറിയാതെ പ്രശ്നം മുഖത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതികൂല സാഹചര്യങ്ങൾ മുഖത്ത് എങ്ങനെയായിത്തീരുമെന്നറിയാതെ പെട്ടകം പോകുന്നത് പോലെ പട്ടം പൊട്ടി പൊട്ടി പുറപ്പെടുന്നത് പോലെ പോകുകയായിരിക്കാം ഇന്ന് പകൽ ദൈവാത്മാവിൽ ദൂത് കൈമാറുകയാണ് നീ ദാശ വെച്ച വിശ്വസ്തനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ ഒന്ന് ഓർത്താൽ മതി നിന്റെ ജീവിതം മാറി മറിയുവാൻ ഇടയായി തീരോ നിന്റെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കുവാൻ ഇടയായി തീരും

പിടിച്ചിരിക്കുന്നത് എന്ന് രണ്ടും കൂട്ടിമുട്ടിക്ക എന്ത് പാടപ്പെടുന്നതിയാവോ ഇന്ന് പകല് ദൈവാത്മാവിൽ പറയുകയാ നിന്നെ ഈ പ്രശ്നങ്ങളുടെ മുൻപിലും ജയോത്സവമായി നടത്തുവാൻ വിശ്വസ്തനായവന്റെ വലതു കാലത്തിലാണ് നീ പിടിച്ചിരിക്കുന്നത് ഇന്ന് പകല് അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായവനാ വാക്കുമാറാത്തവനാ ആരൊക്കെ മാറിയാലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു നിന്റെ കുറ്റം പറഞ്ഞാലോ ചർച്ചിനകത്തോളം മാറി നിന്നാലോ പാസ്റ്റർ മാറി നിന്നാലോ നിന്നോട് പറഞ്ഞ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വാഗ്ദത്തിനകത്ത് നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകല് ഞാൻ ദൈവാത്മാവിൽക്ക് ദൂത് കൈമാറുകയാണ് നിന്റെ ജീവിതം ഉറപ്പി കഴിയുന്ന മഴ പെയ്ത് വെള്ളം പൊന്തിയെങ്കിൽ എങ്ങും അടി അടു അടുക്കാതെ പെട്ടകം ഒഴുകി നടക്കുകയാ എന്റെ ചിന്തയാണെന്ന് പറയട്ടെ ലോകത്തിലുള്ള സകലതും കിടന്ന് കഷ്ടപ്പെടുമ്പോൾ പ്രാർത്ഥന മുറിക്കാ കത്തിരിക്കുന്ന ഭക്തൻ സുരക്ഷിതനാ പ്രാർത്ഥന മുറുക്കി അകത്തിരിക്കുന്ന ഭക്തൻ സുരക്ഷിതന ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഭക്തൻ സുരക്ഷിതന ഇന്ന് പകലിൽ പറയാൻ കഴിയുമ്പോൾ കർത്താവേ ലോകത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ എൻ്റെ കൂടെ ഇരിക്കുന്നവന് എന്തൊക്കെ പ്രശ്നങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ ഉണ്ടായിക്കോട്ടെ പക്ഷേ ഞാൻ നിൻ്റെ പെട്ടകത്തിനകത്താണ് ഞാൻ നിൻ്റെ നിഴലിന് കീഴില്ല അതുകൊണ്ട് പകൽ പതക്കുന്ന അസ്ഥത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും എനിക്ക് പേടിക്കുവാനില്ല കാരണം എൻ്റെ വലതുഭാഗത്തുണ്ട് ഇന്ന് പകലി പറയണോ കർത്താവ് അങ്ങയുടെ സങ്കേതമായി കോട്ടയ എന്നോട് കൂടെ ഉള്ളോണ്ടത് ഞാൻ എന്നെ ഓർക്കേണ്ടതിന് ഈ പട്ടകത്തിന് അകത്തിരുന്നാലും ഒരു പക്ഷെ മരണം സംഭവിക്കാം പക്ഷെ കർത്താവ് ഓർക്കുന്നത് കൊണ്ട് കർത്താവ് ഓർക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ പറയാൻ കഴിയുമോ ഈ ആലയത്തിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരൊന്ന് പറയാൻ കഴിയുമോ കർത്താവ് അങ്ങ് ഓർക്കുന്നതിനാൽ നന്ദി അങ്ങ് ഓർക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുക നമ്മുടെ കണ്ണുകളുടെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം